ഹലോ സ്ഥലക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഞാൻ എന്താ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ നമ്മുടെ സ്വന്തം പയംപൊരി ആട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അത് നമ്മൾ കടയിൽ കിട്ടുന്ന അതേപോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ഇട്ടുകൊടുക്കാണ് അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കളറിന് വേണ്ടി ആവശ്യത്തിനുള്ള കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിപ്പോൾ നല്ലപോലെ തന്നെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യം കിട്ടും അപ്പോൾ അതുകൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് എടുക്കാം അപ്പം അതാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ലതുപോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നല്ലതുപോലെ റെസ്റ്റ് ചെയ്യാം കേട്ടോ നാലാണത് നല്ലതുപോലെ പൊന്തി വരുള്ളൂ അപ്പം ഇനി നമുക്കത് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് പൊരിച്ചെടുക്കാം അപ്പം ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മൂന്ന് മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ നല്ല പോലെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഈ ഓയിൽ നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ അപ്പം നമ്മുടെ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ടതിലേക്ക് നമ്മുടെ പഴം നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടോ പഴം നല്ലതുപോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ട് പൊരിച്ചു കഴിഞ്ഞു ഞാൻ വേറൊരു സെർവിങ് ഇൻഡീഷിലേക്ക് മാറ്റി നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പഴം തൊട്ട് വെക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബബായ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക താങ്ക് യു